നമസ്കാരം. മഞ്ഞമ്മൽ ബോയ് സാമ്പത്തിക തട്ടിപ്പിൽ നടനും സംവിധായകനുമായ സൗബിൻ സാഹറിനെ ED കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതീവ ഗൗരവ ആരോപണമാണ് ED അന്വേഷിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മഞ്ഞമ്മൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇതോടെ പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണമിടപാടുകൾ സംബന്ധിച്ചാണ് ED അന്വേഷണം. സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണത്തിനായി ഇവർ ചിലവാക്കിയില്ല എന്നും ED അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ ഒരു ദുരൂഹതയാണ് ഈ ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ മലയാളത്തിൽ നിന്നും 200 കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രം കൂടിയായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ്. ചിത്രത്തിൻ്റെ പ്രമേയം കൊണ്ട് തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. വളരെ വേഗം, ഒരുപക്ഷെ കോവിഡ് മഹാമാരിക്ക് ശേഷം തിയേറ്ററുകളിൽ നിന്ന് മാറി നിന്ന പ്രേക്ഷകർ മാളികപ്പുറം സിനിമയിലൂടെയാണ് തിരിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിൽ അതിനുശേഷം അതേ ഒരു പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ചിത്രം കൂടിയായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ്. പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ ഗുണ കേവ്സ്, കൊടൈക്കനാലിലുള്ള ഗുണ കേവ്സിൽ ചിത്രീകരിച്ച ഈ സിനിമ തമിഴ്നാട്ടിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. തമിഴ് പ്രേക്ഷകർക്കിടയിൽ വലിയ ഒരു സ്വീകാര്യത ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ചിത്രം ഹിറ്റായി ഇതിൻ്റെ ലാഭ കൊയ്ത്തു തുടങ്ങിയതോടുകൂടി നിർമ്മാതാക്കൾക്കിടയിൽ കടുത്ത വാക്ക് തർക്കമുണ്ടായി. ഇത് സംബന്ധിച്ച ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വലിയ ഒരു ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇതിലെ ഒരു നിർമ്മാതാവിൻ്റെ അരൂർ സ്വദേശി, അതായത് ഇതിൽ ഒരു നിർമ്മാണ പങ്കാളിയായ അരൂർ സ്വദേശിയായ സിറാജ് വലിയതുറ ഹമീദിൻ്റെ പരാതിയിൽ മരട് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൻ്റെ ചുവട് പിടിച്ചാണ് പറവ ഫിലിംസിനെതിരെ ED അന്വേഷണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. 200 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമ എന്ന ഖ്യാതിയാണ് മഞ്ഞമ്മൽ ബോയ്സ് നേടിയെടുത്തത്. പറവ ഫിലിംസിൻ്റെ ബാനറിൽ നടൻ സൗബിൻ സാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആൻ്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞമ്മൽ ബോയ്സ് നിർമ്മിച്ചത്. ഇവരുടെ കൂട്ടായ്മയിലേക്ക് 7 കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നു. മുതൽ മുടക്കിൻ്റെ 1/3 സിറാജാണ് നൽകിയതെന്നാണ് ഇതിൻ്റെ അർത്ഥം. കളക്ഷന് അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു മറ്റ് നിർമ്മാതാക്കൾ, അതായത് സൗബിൻ സാഹിർ ഉൾപ്പെടെയുള്ളവരുടെ വാഗ്ദാനം. എന്നാൽ ഇതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സിറാജിൻ്റെ പരാതി ആദ്യമെത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്ന് പോലും ഇതിനെ വിമർശിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആൻ്റണിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. മരട് പോലീസിനോട് അന്വേഷണത്തിനും നിർദ്ദേശിച്ചു. അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു. പണം മുടക്കിയ സിറാജിനെ സൗബിൻ സാഹിർ ഉൾപ്പെടെ ഉള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നു എന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഇതിനിടെ മഞ്ഞമ്മലിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ED ലഭിച്ച വിവരം. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് ഇത് സംബന്ധിച്ച പരാതി. തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സൗബിനെതിരായ ED അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സൗബിനെ ചോദ്യം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ തുടരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കള്ളപ്പണം പറവ ഫിലിംസിൻ്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ഇപ്പോഴുള്ള ആരോപണം. അന്വേഷണത്തിൻ്റെ ഭാഗമായി ED കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഷോൺ ആൻ്റണിയിൽ നിന്ന് 2 തവണ മൊഴിയെടുക്കുകയും ചെയ്തു. സൗബിനെയും ചോദ്യം ചെയ്തു. ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമെ കേസെന്ന സ്ഥിതിയായി. മഞ്ഞമ്മൽ ബോയ്സ് വഞ്ചനാ കേസിൻ്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാരംഗത്ത് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആൻ്റണി, സൗബിൻ സാഹിർ, ബാബു ഷാഹിർ എന്നിവരാണ് പോലീസ് കേസിലെ പ്രതികൾ. പാൻ ഇന്ത്യൻ ഹിറ്റായ പടം 300 കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത്. ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിൻ്റെ ഈ ലാഭക്കൊയ്ത്ത് എന്നാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരുന്ന റിപ്പോർട്ട്. പറവ ഫിലിംസിൻ്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി 28,35,00,000 രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല. GST അടക്കം 18,65,00,000 രൂപ സിനിമയ്ക്ക് ചിലവായി. ഇതിൻ്റെ
20 ഇരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി 45 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു. സാറ്റലൈറ്റ് OTT അവകാശങ്ങളിൽ നിന്നായി 96 കോടി രൂപയും വരുമാനമുണ്ടാക്കി. ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ ED അന്വേഷിച്ചു വരുന്നത്. മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ED യുടെയും ആദായനികുതി വകുപ്പിന്റെയും നോട്ടപ്പുള്ളികളാണ്. കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷം OTT റിലീസ് ഇതിന്റെ വലിയ ഒരു പുകമറയായി പലരും കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് പരക്കെയുള്ള ആരോപണം. എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് ഒരു തുടക്കം മാത്രമാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ പ്രക്രിയ തുടരുന്ന സിനിമാ മേഖലയിലെ കള്ളനാണയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.